അതിശക്തമായ പ്രതികരണം എതിർവശത്ത് നിന്ന് ഉണ്ടായി. അത് എതിർ പ്രതികരണങ്ങളായിരുന്നു. പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്നൊന്നും അനുമോദിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടായില്ല. ശരിക്കും ഇങ്ങനെ ഒരു നിയമ ഭേദഗതി അല്ലെങ്കിൽ ഒരു അഡീഷൻ 118A ചേർക്കാൻ കാരണം വളരെ വ്യക്തമായി പറഞ്ഞാൽ സമൂഹത്തിലെ വലിയ വിഭാഗം പണ്ഡിതരും ചിന്തകരും അതുപോലെ ബുദ്ധിയും യുക്തിയുമുള്ള സാംസ്കാരിക നായകന്മാരുമെല്ലാം കൂടെയുള്ള മന്ത്രിമാരുമെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി തത്രപ്പാടുകൾ പലതും ചെയ്തതും സകല ശക്തിയും ഉപയോഗിച്ച് ശബരിമലയെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച് വരാനുള്ള കേന്ദ്രമാക്കി മാറ്റിയ നവോത്ഥാന നായകനാണ് ഞാൻ എന്ന ലോകം അറിയിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാണതെല്ലാം. പക്ഷെ അല്പബുദ്ധിയോ മന്ദബുദ്ധിയോ ആയി പോയതുപോലെ താൻ നവോത്ഥാനം അതിലുണ്ടാക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവരുടെ വിഷയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും കേരള ജനതയുടെ മുമ്പിൽ ഞാനൊരു നവോത്ഥാന നായകനായി തീർക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് സ്ത്രീകളെ അവിടെ കയറ്റുക എന്നുള്ളതാണ്. ഏതാണ്ട് 1936 ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ ജനതയെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചപ്പോൾ ആരും അതിനെ എതിർത്തിട്ടില്ല, ആരും പുച്ഛിച്ചിട്ടില്ല. അങ്ങനെ ചിത്ര തിരുനാൾ മഹാരാജാവ് ശരിക്കും നവോത്ഥാന നായകനായി. ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ട് മന്ത്രതന്ത്ര യന്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശിഷ്യഗണങ്ങളെ പഠിപ്പിച്ച നാരായണ ഗുരുദേവൻ ശക്തനായ നവോത്ഥാന നായകനായി. അതുപോലെ തന്നെ വേദാധികാര നിരൂപണത്തിലൂടെ എല്ലാവർക്കും വേദം പഠിക്കാമെന്ന് പ്രഖ്യാപിച്ച് പഠിച്ച് പഠിപ്പിച്ച് നാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ളവർ വേദത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ വളരെ കൃത്യമായിട്ട് ചട്ടമ്പി സ്വാമികൾ നവോത്ഥാന നായകനായി. അയ്യങ്കാളിയും ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ സമൂഹത്തിൽ സമത്വം കൊണ്ടുവരാൻ, സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരാൻ കോടതിയുടെ വിധി മറവ് പിടിച്ച് ചെയ്ത താൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ഇവിടെ ഹൈന്ദവ ജനസമൂഹത്തിൽ സമത്വം, സ്ത്രീ പുരുഷ ലിംഗഭേദമില്ലാതെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികരണമാണ് ശബരിമല ഭക്തന്മാർ, പ്രധാനമായും സ്ത്രീകളിൽ നിന്നുണ്ടായത്. ഒന്ന് രണ്ട് മന്ത്രിമാരൊഴികെ ബാക്കി ആരും അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തില്ല. സാംസ്കാരിക നായകന്മാരും ബുദ്ധിമാന്മാരും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. ബുദ്ധിജീവികളും സപ്പോർട്ട് ചെയ്തില്ല, സാംസ്കാരിക നായകന്മാരും സപ്പോർട്ട് ചെയ്തില്ല. സമൂഹത്തിലെ മൊത്തം സൈലൻ്റായി വയലൻ്റ് ആവാനിരുന്നവരാണ് ജനങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമങ്ങൾ കറക്റ്റായിട്ട് അങ്ങോട്ട് പുറകോട്ട് പിൻവലിച്ചു. മാത്രമല്ല, എതിർ ചേരിയിലേക്ക് പോകാനും തുടങ്ങി. സത്യം ഇതാണ്. അതായത് കൂടെ നിന്നവരെല്ലാം എതിർ ചേരിയിലേക്ക് പോകാൻ തുടങ്ങി. കാരണം സമൂഹത്തിൻ്റെ അഭിപ്രായം അത് അതികഠിനമായിരുന്നു. ശബരിമലയിലെ ഫെമിനിസ്റ്റുകളെയും ആർപ്പോ ആർത്തവോത്സവത്തിൽ പങ്കെടുത്തവരൊക്കെ കയറ്റിയിട്ട് ശബരിമലയെ സ്ത്രീ പുരുഷ ലിംഗസമത്വം കൊണ്ടുവരുന്നതിലൂടെ താൻ ഒരു നവോത്ഥാന നായകനായി തീരും, പ്രഖ്യാപിക്കപ്പെടും, ഭാവി ലോകം തന്നെ വാഴ്ത്തും എന്ന് ധരിച്ചു. ബാക്കിയുള്ളവരൊക്കെ സന്യാസിമാരും ഋഷിമാരും ഒക്കെ ആയിരുന്നു. താൻ രാജാറാം മോഹൻറായിയെ പോലെയും മഹാത്മാഗാന്ധിയെ പോലെയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി മാറുമെന്ന ധാരണയിൽ ചെയ്തത് ശരിക്ക് ചക്കിന് വെച്ചത് കൊക്കിന് മാത്രമല്ല, കംപ്ലീറ്റ് ശരീരത്തിന് കൊണ്ടു എന്നുള്ളതും തകർന്ന തരിപ്പണമായി എന്നും സോഷ്യൽ മീഡിയ അത് ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു കുറ്റപത്രമായിട്ട്
ഓരോ പോയിന്റുകളും ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ കൂടെ നിന്നവർ ഉൾപ്പെടെ വറങ്ങലിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ അതിങ്ങോട്ടേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാണ് 118A വകുപ്പ്. സ്ത്രീകളെ അവഹേളിക്കുന്നതും ബുദ്ധിമാന്മാരെ ബുദ്ധിജീവികളെ സാംസ്കാരിക നായകന്മാരെയും വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ആരോപണങ്ങൾ എന്ന പേരിൽ കൊണ്ടുവന്ന് താൻ ശരിക്ക് ഒരു എന്താ പറയുക ബുദ്ധിജീവികളെ സാംസ്കാരിക നായകന്മാരെയും എല്ലാം സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആ ബില്ല് കൂളായിട്ട് ഗവർണർ ഒപ്പിട്ടു. അത് ക്യാൻസലാക്കുന്നതും അങ്ങേര് അതേപോലെ തന്നെ ഒപ്പിട്ടു. പക്ഷേ കൂടെ നിന്നവരുൾപ്പെടെ തൻ്റെ പാർട്ടിക്കാരുൾപ്പെടെ കട്ടാമ്പാര വയ്ക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സമൂഹം അത് ഇങ്ങനെ പ്രതികരിക്കുന്ന വിചാരിച്ചില്ല. എന്താ കാരണം? ഇവിടെയുള്ള ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകന്മാരെയും ഇവൻ പേരെടുത്ത് പറഞ്ഞു പോലും വിമർശിക്കുകയും എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെ ഒതുക്കിയാൽ മന്ത്രിമാരും കൂടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ പ്രതീക്ഷിച്ച ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല, കൂടെ നിന്നവരുടെ പോലും ശരിക്ക് വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് ഷാജഹാനെ പോലെ ശരിക്ക് നമ്മുടെ അച്യുതാനന്ദൻ്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തികളും CPMൽ പല വ്യക്തികളും അപ്പുറത്തെ ചേരിയിൽ നിന്ന് കൃത്യമായിട്ട് അങ്ങോട്ട് എതിർത്തു പറയാനും തുടങ്ങി. യെച്ചൂരി ഉൾപ്പെടെ ഉള്ളവർ, പിന്നെ നമ്മുടെ സന്ദീപ് വാര്യരും ശ്രീജിത്ത് പണിക്കരും പിന്നെ സന്ദീപ് വാചസ്പതിയെ പോലെയുള്ളവരും എല്ലാവരും എണ്ണി എണ്ണി വേർഡ് ബൈ വേർഡ് രമേശിനെ പോലെയുള്ളവർ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ, പല നേതാക്കന്മാരും അവരുടെ രാഷ്ട്രീയമായ പിൻബലത്തെക്കുറിച്ച് ചിന്തിക്കാതെ, രാഷ്ട്രീയമായിട്ടുള്ള ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ വേർഡ് ബൈ വേർഡ് ശരിക്ക് 10 രൂപ കൊടുത്ത് ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിൽ നിന്ന് RTA Act അനുസരിച്ചിട്ട്, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് കളക്ട് ചെയ്തത് ഉപയോഗിച്ച് അങ്ങോട്ട് പ്രൊഫസർമാരെ പോലെ വിഷയങ്ങളെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയപ്പോൾ അത് കേട്ട് സന്തോഷിക്കുന്ന ഏഷ്യാനെറ്റിലെയും മാതൃഭൂമിയിലെയും മനോരമയിലെയും പിന്നെ 24 അതിലെയും 24x7 ചാനലിലും എല്ലാ ചാനലിലും വരുന്ന അന്തിചർച്ചകളിൽ ആങ്കർമാർക്ക് നല്ല അസൽ മോണോ ആക്ട്, നല്ല അസൽ ഇൻ്റലക്ച്വൽ ലെക്ചറും കേൾക്കാനും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അടിച്ച് കലക്കി പറഞ്ഞ് ഭരണകക്ഷിയെയും ഭരണകക്ഷിയുടെ വാദപ്രതിവാദങ്ങൾ മുമ്പിൽ നിരത്തുന്നവരെയും അടിച്ച് ഫ്ലാറ്റാക്കി വലിച്ച് കീറി തേച്ച് ഒട്ടിക്കാനുള്ള ഉത്തരവാദിത്വം ആങ്കർമാർക്ക് എടുക്കുന്നതിന് പകരം വിപ്രാഹ സന്തു നിർഭയ വേദവരിയാണത്. അറിവുള്ളവരെ ചങ്കൂറ്റത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ തുടങ്ങി, അറിവുള്ളവരെ ചങ്കൂറ്റത്തോടുകൂടി അന്തിചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഷാജൻ സക്കറിയയെ പോലെ ഉള്ളവരും TG മോഹൻദാസിനെ പോലെയുള്ളവരും അവസാനത്തെ ചങ്കൂറ്റ പ്രദർശനം നടത്തി വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇവര് നമ്മുടെ ഭരണകർത്താക്കളെ അങ്ങോട്ട് അടിച്ച് ഫ്ലാറ്റാക്കി. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോഴാണ് സാംസ്കാരിക നായകന്മാരെയും ബുദ്ധിജീവികളെയും സമൂഹത്തിലെ പ്രഗത്ഭരെയും അടിച്ചമർത്തി തകർക്കാനായിട്ട് ആരെങ്കിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചാൽ അവരെ ഒതുക്കുക എന്ന മഹത്തായ കർത്തവ്യമാണ് താൻ ചെയ്തതെന്ന് വരുത്തി തീർക്കാനുള്ളത്. നേരെ തിരിച്ചടിച്ചു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഓർഡിനൻസ് ഭയങ്കര വിമർശനങ്ങൾക്കിടയ്ക്ക് ഇറക്കിയിട്ട് ആ ഓർഡിനൻസിന് പുല്ലു വില കൽപ്പിക്കാതെ പ്രചരണം നടത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് ആഴ്ച പോലും തികയുന്നതിന് മുമ്പ് അത് പിൻവലിക്കേണ്ടി വന്നത് ചങ്കൂറ്റമുള്ള കേരളീയരുടെ ധന്യമായിട്ടുള്ള ജനാധിപത്യത്തോടും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുമുള്ള പ്രതിബദ്ധത. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നീചവും നിന്ദ്യവും നികൃഷ്ടവും ധാർഷ്ട്യവും അഹങ്കാരവും അതുപോലെ തന്നെ സംസ്കാര ശൂന്യവുമായിട്ടുള്ള
ദേശദ്രോഹ പ്രവൃത്തി ചെയ്തവർ തന്നെ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തടിയിട്ടപ്പോൾ കേന്ദ്രം മുതൽക്ക് സംസ്ഥാനം മുതൽക്ക് പഞ്ചായത്ത് മുതൽക്ക് കൂടെ ഉള്ളവർ വരെ എതിർക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശരിക്ക് മാർഗേ കിടക്കുന്ന മർക്കടാ നീ ഒന്ന് മാറിക്കിടക്കടാ ഷടാ എന്ന എന്തോ പറഞ്ഞിട്ടൊരു വരിയുണ്ട്. ആ കുരങ്ങനെ ഒന്ന് വാലു മാറ്റാനായിട്ടൊക്കെ ശ്രമിച്ചതിൻ്റെ ഒരു കഥയുണ്ട്. അതൊക്കെ തൻ്റെ തലയിൽ വന്ന് ചേരും ഈ അന്ത്യകാലത്ത് എന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അതൊക്കെ വാരി തേച്ച് മാറ്റേണ്ടി വന്നു. അത് ഈ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത. തം ദൈവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. മാത്രമല്ല ഇന്നത്തെ പണിമുടക്ക് പോലും ആർക്കെതിരാണ് എന്തിനെതിരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ പോകുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തിനെതിരാ? നരേന്ദ്രമോദിയെ ഇവിടെയുള്ള ഭരണകർത്താക്കൾ ഒരക്ഷരവും മിണ്ടണില്ല. അമിത്ഷായെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടണില്ല. രാജ്നാഥ് സിംഗിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. വിവരമുള്ളവരൊന്നും പറയുന്നില്ല, അല്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നേ. നിർമ്മലാ സീതാരാമനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ ആരെക്കുറിച്ച് ആ പൊതുവിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നതിനെ കുറിച്ച് വലുതായിട്ട് സംസാരിക്കാനേ ആർക്കും പറ്റണില്ല. അപ്പൊ പിന്നെ എന്തിനെതിരെയായി കേന്ദ്രത്തിനെതിരെ പണിമുടക്ക് എന്ന് ചോദിച്ചാൽ, അതിങ്കലിങ്ങാണ്ടരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. കാര്യങ്ങൾ നന്നായിട്ട് പോട്ടെ അല്ലേ. പ്രണാമം, നമസ്കാരം.